പുണ്യറംസാനിലെ അവസാന വെള്ളിയാഴ്ച മണ്ണാർക്കാട് വലിയ പള്ളിയിൽ വിശ്വാസി സമൂഹം ഒത്തുചേർന്നു. ശബാൽ മാസപ്പിറവിയുടെ ആഗമനത്തോടുകൂടി റംസാൻ മാസത്തിന് വിരാമം കുറിക്കപ്പെടുകയാണ്. ചെറിയ പെരുന്നാളിൻ്റെ ഒരുക്കത്തിലാണ് പള്ളിയും വിശ്വാസികളും. പുണ്യറംസാൻ വിട പറയുന്നതിനെ സൂചിപ്പിക്കുന്ന അവസാന വെള്ളിയാഴ്ചയിലെ ജുമാനസ്കാരത്തിന് മണ്ണാർക്കാട് വലിയ പള്ളിയിൽ സാക്ഷ്യം വഹിച്ചത് നിരവധി വിശ്വാസികളാണ്. ഹബീബ് ഫൈസി കോട്ടപ്പാടം ജുമാനസ്കാരത്തിനും പ്രാർത്ഥനാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകി. പുണ്യമാസത്തിന്റെ പ്രത്യേകതകളും സക്കാത്തിന്റെ സവിശേഷതകളും വിശ്വാസികളിലേക്ക് പകർന്നു നൽകി. പെരുന്നാൾ ദിവസം സൂര്യാസ്തമയം, അതായത് മാസം കണ്ടാൽ അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി സൂര്യൻ അസ്തമിച്ചത് മുതൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് മുതൽ ജനിച്ച ഓരോ വീട്ടിലെയും ഓരോ അംഗത്തിനും 2.5 കിലോ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷ്യവസ്തുവായ അരി 2.5 കിലോ വെച്ചുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. പെരുന്നാൾ ദിവസത്തെ താമസം, ഭക്ഷണം, വസ്ത്രം, ഇതിന് കഴിവുള്ള ഓരോരുത്തരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവകാശികൾക്ക് എന്നെ കൊടുത്തോളൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ ഒക്കെ കൊടുത്തു തീർക്കും.